നമസ്കാരം ഏഷ്യൻ ലൈറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രഹ ഐശ്വര്യത്തിന് ഗ്രഹനാഥ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഗ്രഹ ഐശ്വര്യത്തിന് ഗ്രഹനാഥ ഒരു ദിവസത്തെ ഹിന്ദുവിൻ്റെ ആചാരനെപ്പറ്റി വേദിയൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നുകൂടെ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാം രാവിലെ എപ്പോഴും സൂര്യനൊദിക്കുന്നതിന് മുമ്പായിട്ട് എണീറ്റ് നമുക്ക് മുറ്റം അടിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ മുറ്റം അടിച്ച് കുളിച്ച ശേഷം വേണം നമുക്ക് പൂജാമറി വിളക്ക് കത്തിക്കാനും പൂജാമറി വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ അടുക്കള കയറാവൂ എന്ന് പറയപ്പെടുന്നു അടുക്കള കയറുമ്പോഴും അടുക്കളയിൽ ശകലമെങ്കിലും ചാരവെള്ളമോ അല്ലെ ശകലം ഒരു തുള്ള എല്ലാം ചാണകവെള്ളമോ അല്ലെങ്കിൽ തുളസി വെള്ളമോ എന്തെങ്കിലും കുറഞ്ഞിട്ട് വേണം നമുക്ക് പാചക കാര്യങ്ങൾ ആരംഭിക്കാൻ കാരണം അടുക്കളയിലാണ് നമുക്ക് അന്നപൂർണ്ണേശ്ശേരിയും മഹാലക്ഷ്മിയും ഒരുപോലെ കുടികൊള്ളുന്ന സ്ഥലം ആ അടുക്കള എപ്പോഴും ശുദ്ധമായിട്ടിരുന്നെങ്കിലേ അവിടെ വരുന്ന ഐശ്വര്യങ്ങൾ സ്ഥിരത ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് രാവിലെ നമ്മൾ എല്ലാം മുറ്റപിടിച്ച് നമ്മൾ ശുദ്ധമാക്കി പറഞ്ഞതുപോലെ തന്നെ കുളി നമുക്ക് നിത്യകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ പ്രാർത്ഥനാ കാര്യങ്ങളുണ്ട് പ്രാർത്ഥനാ കാര്യങ്ങൾ വീട്ടിലും മറ്റേ ശുദ്ധിയൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ വിളക്ക് തിരി മുടക്കാൻ പാടില്ല നമുക്ക് കിഴക്കോട്ടും പെടിഞ്ഞാട്ടും തിരിയിട്ട് നെയ്വിളക്കോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ കൊണ്ട് നമുക്ക് കത്തിക്കാം ഈ മേടിക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ കത്തിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻമാരുടെ കുടുംബപരദേവതയുടെ ദേശദേവതയുടെ അപ്പോൾ ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വെച്ചാശ്രയങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരദേവതയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം നമുക്ക് അടുക്കള ഒന്നി പറഞ്ഞു വെള്ളമോ ഒന്നുമില്ല മഞ്ഞൾ വെള്ളമോ തുളസി വെള്ളമോ ചാണകെള്ളം ചരവെള്ളം എന്തെങ്കിലും കുറഞ്ഞ ശേഷം നമുക്ക് പാചകകാര്യങ്ങൾ ആരംഭിക്കാം എപ്പോഴും നമുക്ക് രാവിലെ എപ്പോഴും നമ്മൾ ഭക്ഷണപാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കുമ്പം ആദ്യം എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത് അതിൽ ഒരു ശഹലമെങ്കിലും അത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം എന്തായാലും ഭക്ഷണവാർത്ഥങ്ങളിൽ കൂട്ടാൻ ഞാൻ പറയുന്നില്ല ഭക്ഷണ വാർത്ഥങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് അതിപ്പി വെച്ച് തീ പിടിക്കുന്നതിന് മുമ്പായിട്ട് ഉദാഹരണം അരി ഇടുക അപ്പോൾ ഒരു മൂന്നുള്ള അരി നമുക്ക് ഈ പറഞ്ഞു ഹോമോണ്ടത്തിലിടുന്ന സങ്കല്പിച്ച് നമുക്ക് അടുപ്പിലിട്ട് നമുക്ക് അന്നപൂർണ്ണേശ്വരെയും അതുപോലെ നളനയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അന്നത്തിന് മുട്ട് വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ആഹാരം ശേഷം കുറച്ച് നമുക്ക് പിതൃക്കളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പിതൃക്കളെ ഇരുത്തിയിട്ടില്ലായാലും കുറച്ച് ആഹാരം പിതൃക്കൾക്കായിട്ട് മാറ്റി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും പിന്നെ നമുക്ക് പാചകകാര്യങ്ങൾ തുടങ്ങുമ്പോൾ ചേർ അടുക്കള ചേർ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമുണ്ട് അടുക്കള വിളക്ക് കത്തിച്ച് ഗണപതിക്ക് ഒരു പഴകൊക്കെ വെക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം രാവിലെ ചായ ഇടുമ്പോഴുള്ള ചായ ചില കടകളിലൊക്കെ ഗണപതിക്കുമൊക്കെ മാറ്റിവെക്കാറുണ്ട് അങ്ങനെ ആദ്യം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ മാറ്റി വെക്കുന്നതിന് തെറ്റൊന്നുമില്ല കുറച്ചെങ്കിലും മാറ്റി വെക്കുന്നതിന് തെറ്റൊന്നുമില്ല പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ ആയാലും രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇത് തന്ന ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിവതും ഈ അന്നത്തിനെ നമുക്ക് അപമാനിക്കുക ഈ മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കഴിക്കുക മറ്റുള്ളവനെ പരിഹസിച്ചുകൊണ്ട് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് എത്ര സ്വാദമുള്ള ഭക്ഷണമായാലും നമുക്ക് ഇഷ്ടമല്ലാത്തതുപോലെ നമ്മൾ കഴിക്കുക ആഹാരത്തിനെ വെറുത്തുകൊണ്ട് കഴിക്കുക ഇതൊന്നും നമുക്ക് പാടില്ല വേണ്ട എങ്കിൽ വേണ്ട എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഗൃഹ ഈശ്വര്യത്തിനെ അതൊക്കെ ബാധിക്കും പിന്നെ ഉള്ളതെന്ന് വൈകുന്നേരം ആകുമ്പോൾ അസ്തമയത്തിന് മുമ്പായിട്ട് വീടും പരിസരമൊക്കെ ശുദ്ധമാക്കിയ ശേഷം നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തുതീർത്ഥമൊക്കെ തളിക്കാം തിളച്ച് ശുദ്ധമാക്കിയ ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞാറ് ദിക്കായിട്ടാണ് നമുക്ക് ചന്ദ്രഭഗവാനെ കണക്കാക്കി നമുക്ക് വിളക്ക് കത്തിക്കാം ദേശദേവത ഗ്രാമദേവത നമുക്ക് ഇഷ്ടദേവതകളെ പിതൃക്കളെ ആ ഭൂമി സംബന്ധമായിട്ട് വരത്തുപോക്ക് എന്തെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള ചൈതന്യങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് വിളക്ക് കത്തിച്ച വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ചേ മുക്കാലിലും ആറേകാലിലും മാക്സിമം ആറരക്കകമായിട്ട് വിളക്ക് എന്തായാലും കത്തിച്ചിരിക്കണം കത്തിച്ച് നമുക്ക് ഒരു ഏഴ് മണിവരെ എങ്കിലും ഒരു പ്രാർത്ഥന അത്യാവശ്യമാണ് നിത്യപ്രാർഥന വളരെ നമുക്ക് വരുന്ന വലിയൊരു ശതമാനം ദുരിതങ്ങളെ ദുരിതങ്ങളെന്തെടുക്കാൻ നിത്യപ്രാർത്ഥനകളും ഉണ്ടാകും അതിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഹനുമാൻ സ്വാമിയെ ഗണപതിയെ അതുപോലെ ശാസ്താവിനെ മഹാവിഷ്ണുവിനെ കൃഷ്ണസ്വാമിയെ നാഗദേവങ്ങളെ പാർവതി ദേവിയെ മഹാലക്ഷ്മിയെ ദുർഗാഭഗവതിയെ ഭദ്രകാളിയെ മഹാ പരമശിവന് എ ദക്ഷിണാമൂർത്തിയെ വേട്ടക്കുരുമകന് എല്ലാ ഭഗവാന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മുഖ്യം എല്ലാ ഭഗവാന്മാരുടെ എതിരും നമുക്ക് പ്രധാനമാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തണം പ്രാർത്ഥനകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചെറിയ പാത്രത്തിൽ വല്ലതും കുതിരിക്കയോ അല്ലെങ്കിൽ നമുക്ക് ചന്ദനത്തിരിയോ സാംബ്രാണത്തിരിയോ എന്തെങ്കിലും കത്തിച്ചിട്ട് നമുക്ക് ഓം നമശിവ ജപിച്ചിട്ട് വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ പുക എത്തിക്കുന്നത് നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകമായിട്ട് വരും അത് കഴിഞ്ഞ ശേഷം നമുക്ക് രാത്രിത്തേക്കുള്ള ആഹാരമൊക്കെ പാചകം ചെയ്യാം രാത്രിത്തെ ആഹാരം പാചകം ചെയ്ത ശേഷം ഒരിക്കലും നമുക്ക് ഭക്ഷണ വാർത്ഥങ്ങൾ കഴിവതും കളയാതിരിക്കുക ഭക്ഷണം കളയുന്നത് നമുക്ക് അന്നപൂർണ്ണേശ്ശേരി തുല്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിവതും ഈ ഭക്ഷണാർത്ഥങ്ങൾ നമുക്കീ പറഞ്ഞാലേ എന്തുവാ അങ്ങോട്ടും വലിച്ചു വാരിയിട്ട് അല്ലെങ്കിൽ കലഹിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല അതൊക്കെ തെറ്റായിട്ടാണ് പറയപ്പെടുന്നത് കഴിവതും നമുക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക ഈ ഫ്രിഡ്ജ് വെച്ച് കഴിക്കുന്ന അത്ര ഒരു ശരിയായ രീതിയല്ല അതിപ്പോൾ നമ്മുടെ സയൻറ്റിഫിക്ക് പോലായിട്ടും അതൊക്കെ അത്ര ഒരു ഗുണകരമായിട്ട് പറയപ്പെടുന്നില്ല അപ്പം അങ്ങനെ നമ്മുടെ പഴയ കാലത്ത് ഇങ്ങനെ പഴങ്കഞ്ഞി ഒക്കെ വെക്കാറുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഴയ കാലത്ത് അങ്ങനെ വെക്കാറില്ല അപ്പം അങ്ങനെ നമ്മൾ രാത്രിയിൽ പാ പാത്രങ്ങൾ ഒന്നും നമുക്ക് ഇട്ടേക്കാൻ പാടില്ല എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകി വച്ച ശേഷമേ കിടക്കാൻ പാടുള്ളെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ അർദ്ധരാത്രിയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല നട്ടുചാത്രസന്ധി അടുപ്പാലായി ഇന്ന് മൂന്ന് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ ഈ പ്രാർത്ഥനകൾ വളരെ അത്യാവശ്യമാണ് പിന്നെ കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് വ്യാഴാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് ഭർത്താവിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് തിങ്കളാഴ്ച ദിവസം പൗർണമദിവസം വ്രതമെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി സർവ്വൈശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വരാനായിട്ട് നമുക്ക് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ ശനിയാഴ്ച ശനി ദോഷങ്ങൾ രോഗകലകൾ അകലാനായിട്ട് ശാസ്ത്രാവിനെ മൃത്യുജയമൂർത്തിയായിരിക്കുന്നത് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പിന്നെ ഒന്നാം ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വന്ന ശേഷം ആഴ്ച ഒരു ദിവസമെങ്കിലും കഴിവ ക്ഷേത്രത്തിൽ പോവാം ഇല്ലെങ്കിൽ മാസം മലയാള മാസം ഒന്നാം തീയതി എങ്കിലും അടുത്ത ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ഒരു നാണയമെങ്കിലും ജപിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം നമുക്ക് ആ ദിവസം ആരംഭിക്കുന്നത് ആ മാസം ശുഭകരമായിട്ട് വരാൻ സഹായിക്കും അപ്പം അങ്ങനെ ഗ്രഹ ഈശ്വരത്തിന് ഗ്രഹനാഥയ്ക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വേഗമിക്കവത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇല്ലെന്നുള്ളതല്ല അപ്പം നമുക്ക് അറിവ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ അറിവ് പങ്കുവെച്ചു എന്ന് മാത്രം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം